നമസ്കാരം. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചെറുശ്ശേരി എന്ന മേഖലയിലെ 12-ാം വാർഡ്, വടകര മുനിസിപ്പാലിറ്റിയിലെ 12-ാം വാർഡിൽ മത്സരിക്കുന്ന അതിശേധിനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിവാകരൻ കക്കുഴിൽ. അദ്ദേഹം വടകര മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ട് വിരമിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? അദ്ദേഹം ആദ്യമായിട്ടാണ് ഇലക്ഷന് UDFയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് സ്വന്തം വാർഡിൽ ചെയ്യാൻ പോകുന്ന ഒക്കെ ചോദിച്ചു നോക്കാം. ഒട്ടേറെ അനുഭവ സമ്പത്തുമായിട്ടാണ് ഒരു ഇലക്ഷന് നേരിടാൻ പോകുന്നത്. കാരണം വടകര മുനിസിപ്പാലിറ്റി തന്നെ താങ്കൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ടാണ് വിരമിച്ചപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും ഒക്കെ ഈ നാടിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ആദ്യം പറയും. എനിക്ക് വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷത്തെ ഒരു സർവീസ് പരിചയമുള്ളത്. ഈ കാലയളവിൽ വടകര നഗരസഭയിലെ എല്ലാ വാർഡുകളെ സംബന്ധിച്ചിടത്തും ഒരു ധാരണ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ചെറുശ്ശേരി വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ അവിടെ നിന്ന് ജയിച്ചത് LDF അംഗങ്ങളാണ്. അതായത് CPM നയിക്കുന്ന LDF ഭരണമാണ് നഗരസഭ 12-ാം വാർഡിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്രയും കാലം അവിടെ കൗൺസിലറായിട്ടും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ എടുത്തു പറയത്തക്ക ഒരു വികസനവും നടന്നില്ലാണെന്നാണ് താങ്കൾ പറയുന്നതെങ്കിലും റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്താ അവിടുത്തെ? അവിടെയുള്ള പ്രധാന റോഡാണ് കോറോത്ത് റോഡ്. കോറോത്ത് റോഡിൻ്റെ ശുചിയാവസ്ഥ ഇതുവരെ പരിഹരിക്കാൻ ഈ ഭരണസമിതിക്ക് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പോഴും കോൺക്രീറ്റ് ചെയ്യാത്ത റോഡുകളും ചെമ്മൺ റോഡുകളും ധാരാളം ഞാൻ വാർഡുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര റൗണ്ട് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ? ഞാൻ ഏകദേശം 3 റൗണ്ട് ഈ വാർഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പല റോഡുകളും ഇപ്പോഴും ടാർ ചെയ്യാത്ത അവസ്ഥയും കോൺക്രീറ്റ് ചെയ്യാത്ത അവസ്ഥയിലാണുള്ളത്. നടന്നു പോകാൻ പറ്റാത്ത ഫുട്പാത്തുകൾ പലതും പുതിയ ഫുട്പാത്തുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ വയോജനങ്ങൾക്കും അപ്പോൾ പ്രായമുള്ള ആളുകൾക്കും അതുപോലെ നിത്യരോഗികൾക്കും ആവശ്യമായ ഒരു സബ് സെൻറ്റർ ഇതുവരെ ആ വാർഡിൽ സ്ഥാപിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. താങ്കൾ ഏതായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് മാലിന്യ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്? മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സീറോ വേസ്റ്റ് പദ്ധതി നിലവിലുണ്ട്. ഈ സീറോ വേസ്റ്റ് പദ്ധതി വാർഡുകളിലൊക്കെ തന്നെ അവതാളത്തിലേക്ക് കിടക്കുകയാണ്. ഈ 2017 സീറോ വേസ്റ്റ് പദ്ധതി തുടങ്ങിയ സമയത്ത് കുറച്ച് ഊർജ്ജസ്വലമായൊക്കെ പോയിരുന്നു. അന്ന് ഞാനവിടെ ഹെൽത്ത് സൂപ്പർവൈസറായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ദിവസം ചില അത് ഒരു കുത്തഴിഞ്ഞ രീതിയിലാണുള്ളത്. അതൊക്കെ സീറോ വേസ്റ്റ് പദ്ധതിയൊക്കെ നല്ല നിലയിൽ നടത്തുന്നതിന് ആവശ്യമായ ഒരു ഭരണ തലപ്പത്ത് നമ്മൾ വരികയാണെങ്കിൽ ആ സീറോ വേസ്റ്റ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വീട്ടിലൊക്കെ കയറി കയറുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരുടെ കംപ്ലയിൻസ് എന്താണ് ശരിക്കും? എന്തൊക്കെയാണ് അവരുടെ പരാതികൾ ശരിക്കും? ഇപ്പോൾ റോഡില്ലാത്ത റോഡിൽ കോൺക്രീറ്റ് ചെയ്യാത്ത കാര്യമുണ്ട്. പിന്നെ റോഡ് ശരിയായി ടാർ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. റോഡിൽ പല സ്ഥലത്തും കുണ്ടും കുഴിയൊക്കെ കിടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടെയുള്ള ഈ റോഡ് സൈഡിലുള്ള കുറ്റിച്ചെടികൾ വെട്ടിമാറ്റാത്തതും അതുപോലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് പ്രധാനമായിട്ടും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയം. കാരണം പ്രത്യേകിച്ച് നേന്ത്രമല ഭാഗത്തൊക്കെ കുടിവെള്ള പ്രശ്നം ഇപ്പോഴും വളരെ രൂക്ഷമായി തുടരുകയാണ്. അതൊക്കെ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളവിടെ കൗൺസിലറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ അഴുക്ക് ചാല് അതൊക്കെ മെയിൻ പ്രശ്നമാണല്ലോ. അതൊക്കെ അവിടെ ഓടകളിലൂടെ മഴവെള്ളം ശരിയായി പോകാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് റോഡുകൾ കേടുവരുന്ന ഒരവസ്ഥയുണ്ട്. ഈ മഴവെള്ളം ശരിയായി ഒഴുകിപ്പോവാത്തത് കാരണം കൊതു വളരുന്നതിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാൻ വെച്ചാൽ ഓടകളിലെ മണ്ണ് നീക്കം ചെയ്യുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, യഥാസമയം നീക്കം ചെയ്യുക, റോഡ് സൈഡിലെ കുറ്റിച്ചെടികൾ വെട്ടിമാറ്റുക, അതുപോലെ മാലിന്യങ്ങൾ അലക്ഷ്യമായി റോഡിൽ വലിച്ചെറിയുന്ന ഒരവസ്ഥയുണ്ട്. പല പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ
റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആണ് പല സ്ഥലത്തും കണ്ടിട്ടുള്ളത്. അപ്പം അതൊക്കെ ആ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരൊക്കെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ ശിക്ഷ നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം. തീർച്ചയായും തങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. അതുപോലെ മെയിൻ പ്രശ്നമാണ് സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രശ്നം. അവിടെ ആരെങ്കിലും പറഞ്ഞു സ്ട്രീറ്റ് കത്താർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും? പല സ്ട്രീറ്റ് ലൈറ്റുകളും ഇപ്പോൾ മങ്ങിയ അവസ്ഥയിലാണുള്ളത്. ബൾബ് ഫ്യൂസ് ആയത് പലതും മാറ്റുന്നില്ല, അതുപോലെ തന്നെ കിടക്കുകയാണ്. പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ പല സ്ഥലത്തും സ്ഥാപിക്കേണ്ടതുണ്ട്. പല ഇടവഴികളും റോഡുകളിലും പിന്നെ ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് ശരിയാവണം കത്തുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ പരാതി. കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം താങ്കളുടെ മനസ്സിൽ എന്താ ഉള്ളത്? കുടിവെള്ള പദ്ധതിയിൽ നിലവിൽ നേന്ത്രമഴ മലയിൽ വലിയൊരു കിണറുണ്ടായിരുന്നു, അത് ശുചീകരിച്ച് ചളിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല വെള്ളമാണ്, ആ കിണറിപ്പോവും എന്താ പറയുക ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ? അംഗനവാടി സ്കൂളുകൾ അങ്ങനെ എന്തെങ്കിലും പ്രൊമോഷൻ? സ്കൂളുകളുടെ പ്രവർത്തനം കൂടുതൽ കുറച്ചുകൂടി നന്നാക്കാനുണ്ട്. ഇപ്പോൾ ഡയറ്റാലും അതുപോലെ അവിടെയുള്ള എൽ പി സ്കൂൾ യു പി സ്കൂൾ തുടങ്ങിയ സർക്കാർ മേഖലയിലുള്ള സ്വകാര്യ മേഖലയിലുള്ള സ്കൂളുകൾ സ്മാർട്ട് സ്കൂൾ ആക്കി മാറ്റാനുള്ള ഒരു പദ്ധതി രൂപീകരിക്കാനും ഉദ്ദേശിക്കുന്നത്. കുടിവെള്ള പ്രശ്നം, റോഡിന്റെ പ്രശ്നം, അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം വീടില്ലാത്തവർ, പാവപ്പെട്ടവർക്ക്, അവർക്ക് വേണ്ടി ഭവന നിർമ്മാണത്തിൽ ഇഷ്ടംപോലെ വിഷന്റെ കാര്യം അല്ലെ, ലൈഫ് വിഷന്റെ കാര്യം ഒക്കെ സംഭവങ്ങളുണ്ട്. അത് എത്രത്തോളം അവിടെ പ്രാവർത്തികം ഒന്ന് ഈ ഒരു മൂന്ന് റൗണ്ട് ചുറ്റിയപ്പോൾ മനസ്സിലായോ? ഈ വാർഡിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ വാർഡിൽ ഒട്ടേറെ പേർക്ക് സ്വന്തമായി ഭവനമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അവർക്കൊക്കെ തന്നെ അർഹരായവർക്ക് മുഴുവൻ ഭവനം സ്വന്തമായ ഒരു ഭവനം എന്ന സ്വപ്നം കണ്ട് നടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിൽ നഗരസഭയിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നഗരസഭയിൽ നിന്ന് അവർക്ക് ആവശ്യമായ ഫണ്ട് പാസ്സാക്കിയെടുക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതി അതുപോലെ മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് പരമാവധി ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം അന്വേഷിക്കാറ് റേഷൻ കാർഡ് പോലും ഇല്ലാത്ത വീടുകളുണ്ട് ഒരു പക്ഷേ. അങ്ങനെയൊക്കെ ഓരോ വീടുകളിലും ഓരോ കാര്യങ്ങളിലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതിനൊക്കെ പരിഹാരം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും? ഒട്ടേറെ ആളുകൾക്ക് റേഷൻ കാർഡില്ല, അതുപോലെ ആധാർ കാർഡില്ല. അത്തരം ആളുകൾക്ക് തന്നെ റേഷൻ കാർഡ് എടുക്കുന്നതിനും മറ്റ് ആധാർ കാർഡ് എടുക്കുന്നതിനും മറ്റ് ID പ്രൂഫുകൾ എടുക്കുന്നതിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. അതുപോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടാത്ത വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ കാർഷിക പെൻഷൻ, മറ്റ് വിധവ പെൻഷൻ കിട്ടാത്ത ഒരൊട്ടേറെ പേരുണ്ട്. അവരുടെയൊക്കെ അപേക്ഷ സ്വീകരിച്ച് നഗരസഭയിൽ സമർപ്പിച്ച് അവർക്കൊക്കെ അർഹരായവർക്ക് മുഴുവൻ പെൻഷൻ അനുവദിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. പല വാർഡുകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയില്ല വടകര നഗരസഭയിൽ. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ 12 വാർഡിൽ ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും ഈ വാർഡിൽ 12 വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. തൊഴിലില്ലാത്തവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെയ്യുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ റിട്ടയർഡായി, ഇപ്പം കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പ്രതിബദ്ധത, എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുക, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സ്ഥാനാർത്ഥി തന്നെ അല്ലേ? റിട്ടയർമെൻറ്റില് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തനത്തിനും മറ്റ് പൊതുപ്രവർത്തനത്തിനും ധാരാളം സമയം ലഭിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അനുഭവ സമ്പത്തും എനിക്കുണ്ടായത് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് കാര്യങ്ങൾ വളരെ എന്താ പറയുക ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇത്രയും അനുഭവ സമ്പത്തുള്ള താങ്കൾ ഇനി പ്രേക്ഷകരോട് അല്ലെങ്കിൽ 12 വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? 12 വാർഡിൽ നിന്നും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ 12 വാർഡിലെ ഏത് പ്രശ്നത്തിനും എനിക്ക് ഏത് സമയത്തും ഇടപെടാൻ കഴിയും. അതുപോലെ നഗരസഭയിൽ എൻ്റെ സർവീസ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നഗരസഭയിൽ 2.5 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിലൊക്കെ തന്നെ എനിക്ക് എല്ലാ വാർഡുകളെ സംബന്ധിച്ചുള്ളതും ഒരു ധാരണയാണ്. പ്രത്യേകിച്ച് ചെറുശ്ശേരി വാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വാർഡാണ്. ആ വാർഡിലെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഏകദേശം 3 റൗണ്ട് സഞ്ചരിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് സമയത്തും
എല്ലാ പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാന്യ വോട്ടർമാരുടെ ഏത് പ്രശ്നത്തിനും എനിക്ക് ഇടപെടാൻ കഴിയും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. എൻ്റെ സർവീസ് കാലത്തെ എക്സ്പീരിയൻസ് അതിനൊരു ഘടകമാണ്. കാരണം ഈ നഗരസഭയെക്കുറിച്ചും ഈ നഗരസഭയിലെ വാർഡുകളെക്കുറിച്ചും പ്രത്യേകിച്ച് ചെറുശ്ശേരി വാർഡിനെക്കുറിച്ചും എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും നിങ്ങൾ ഏത് കാര്യത്തിനും എന്നെ സമീപിക്കാവുന്നതാണ്. ഒരു ഫോൺ കോൾ നിങ്ങൾ ചെയ്താൽ മതി, അത്രയും ചെയ്താൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം ഏത് സമയത്തും കേൾക്കാനും അത് പരിഹരിക്കാനും ഞാൻ മുൻപന്തിയിലുണ്ടാവും എന്ന് മാത്രം പറയും. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്പരം അഭ്യർത്ഥിക്കും. 12-ാം വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ദിവാകരൻ കക്കുഴിൽ, അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. കാരണം അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളാണ്. കാരണം നഗരസഭയിൽ 2.5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വിജയിച്ചു വരുമ്പോൾ ഒരു കുറച്ചുകൂടെ നന്മ നാടിനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുക. അവരുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വിലപ്പെട്ട 5 വർഷം പാഴാകാതിരിക്കാൻ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക, ആരാകണം നമ്മുടെ രക്ഷകൻ? തിരിച്ചറിയുക നമ്മുടെ സ്ഥാനാർത്ഥി ദിവാകരൻ കക്കുഴി. അദ്ദേഹത്തെ തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. നാടിന്റെ നന്മയ്ക്കൊപ്പം എന്നെന്നും നിങ്ങളോടൊപ്പം. മറക്കരുത്, കൈപ്പത്തി അടയാളം സ്ഥാനാർത്ഥി നമ്മുടെ ദിവാകരൻ കക്കുഴി.